AKG സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതിയെ തേടി പോലീസ്. സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുത്തു. ജീവപര്യന്തം തടവുവരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. പോലീസിൽ ലഭിച്ച CCTV ദൃശ്യത്തിൽ അക്രമിയെ തിരിച്ചറിയാനായിട്ടില്ല. കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിക്കും. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പറഞ്ഞു. ഇവിടെയുള്ള റൂട്ട്സ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം ആ റൂട്ടിലുള്ള സി സി ക്യാമറാസ് ഏതെങ്കിലും ക്ലൂ കിട്ടും, എക്സ്ട്രാ ക്ലൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ പോലീസുകാരുടെ കുറവായിരുന്നു, അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട്? ലാൽക്കറി പോലീസ് പാർട്ടി ആൾറെഡി ഉണ്ടായിരുന്നു. അതിനു മുമ്പേ പോലീസിന് വീഴ്ച ഒന്നുമില്ല. പോലീസുകാർ ആൾറെഡി ഉണ്ട്, ഫ്രണ്ട് ഗേറ്റിൽ പോലീസ് പാർട്ടി ഉണ്ട്, സ്ട്രൈക്കർ പാർട്ടി ഉണ്ടായിരുന്നു. ആൾറെഡി കുറെ ദിവസമായിട്ട് പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഉള്ള ആക്രമണം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് AKG സെന്ററിന് അടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചത്. അതെ. അപ്പൊ ആ വർദ്ധിപ്പിച്ച സുരക്ഷ നിൽക്കുമ്പോഴാണ് ഒരു ആക്രമണം ഉണ്ടായത്. അത് പോലീസ് ആസ്ഥാനത്തിന് അടുത്താണ് ഈ ഓഫീസ്. ആൾറെഡി പോലീസ് പാർട്ടി സ്ട്രൈക്കർ പാർട്ടി ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ഫ്യൂ സെക്കൻഡ്സിലാണ് നമ്മൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത്. അത് കുറെ ഉണ്ട്, രാത്രി തന്നെ നമ്മൾ നോക്കിയതാണ്. കുറെ CC ക്യാമറാസ് രാത്രി ആയതുകൊണ്ട്, കുറെ ഉറക്കത്തിലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വേറൊരു സംശയമുള്ളത്. ഇതിന്റെ കൂടെ തന്നെ അതിന്റെ തൊട്ട് മുമ്പ് ഒരു 10 സെക്കൻഡ് മുമ്പ് മറ്റൊരു ബൈക്ക് അതിന്റെ കൂടെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അതെല്ലാം ചെക്ക് ചെയ്യണം. അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെക്ക്, അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ എല്ലാ ഓഫീസേഴ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് അതെല്ലാം കമ്പൈൻ ചെയ്ത ശേഷം ബാക്കി ഏതെങ്കിലും സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ വരെ അത് കിട്ടിയ ഡീറ്റെയിൽസ് ഒരാൾ ബൈക്കിൽ വന്നതായിട്ട്, ബൈക്കിൽ വന്നിട്ടാണ് ഈ എക്സ്പ്ലോസീവ് ഐറ്റം ത്രോ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെ കാണുന്നുണ്ട്, രണ്ടുപേര് ബൈക്കിലൂടെ വരുന്നത്. അപ്പൊ അതിൽ ഒരാളാണ്, അത് നമ്മൾ ചെക്ക് ചെയ്യാം. അത് നമ്മൾ കിട്ടിയതാണ്. എക്സ്പ്ലോസീവ് ഐറ്റം ആണ് മാത്രം അറിയാം, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓഫീസിൽ ചെക്ക് ചെയ്ത് അതിപ്പോ തന്നെ കിട്ടും. ഇന്ന് തന്നെ ബാക്കി അത് കിട്ടിയ ശേഷം മാത്രമേ വണ്ടി ഡീറ്റെയിൽസ് കിട്ടിയാന്ന് മാത്രം പറയാം. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അന്വേഷണം നടന്ന ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അതിന്റെ സംഗതി അറിയില്ല. പ്രത്യേക സംഘം ഇപ്പൊ ആൾറെഡി ഓഫീസേഴ്സ് എല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. അത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ എല്ലാം നമ്പർ ഓഫ് ഓഫീസേഴ്സ് കൂടാണ്, സ്പെഷ്യലൈസേഴ്സ് കൂടാണ്, AC കണ്ടോൺമെന്റ് നോക്കുന്നുണ്ട് ഇപ്പൊ. അത് കൂടുതലായിട്ട് മുഖ്യമന്ത്രി AKG സെന്ററിലെത്തി സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചു. ഇപ്പോൾ CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം നമുക്ക്, മുഖ്യമന്ത്രി അവിടെ AKG സെന്ററിലെത്തി. അല്പം മുമ്പ് അദ്ദേഹം ഈ സ്ഥലം, സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുകയും നേതാക്കളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കൊപ്പം മുഹമ്മദ് റിയാസ്, TP രാമകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത്, ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ എത്തി സ്ഥലത്തെത്തി ഈ സ്ഥലം സന്ദർശിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു ദൃശ്യമായി കാണുന്നത് അവിടെ ഫൊറൻസിക് വിദഗ്ധർ എത്തി പരിശോധനകൾ നടത്തുന്നതാണ്. ഒരു എക്സ്പ്ലോസീവായുള്ള എന്തോ ഒന്നാണ് അവിടെ പൊട്ടിത്തെറിച്ച്, എക്സ്പ്ലോസീവാണ്, പക്ഷേ അത് ബോംബാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പരിശോധനയ്ക്ക് ശേഷം ഒരു പക്ഷേ കൂടുതൽ വ്യക്തത ഉണ്ടായേക്കാം. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിനോദ, ഇപ്പോൾ പരിശോധനകൾ തുടരുകയാണ്, പ്രതിയെ തേടിയാണ് പോലീസ്. 11/24 സംഭവിച്ച ഒരു കാര്യമാണ്. ഇതുവരെ പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോഴും ആദ്യം തന്നെ CPM നേതാക്കൾ കോൺഗ്രസ്സാണ്, UDF ഇതിന് പിന്നിലെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
രഞ്ജിത്ത്, ഇപ്പോൾ ഫോറൻസിക്കിന്റെ പരിശോധനയാണ് AKG സെന്ററിന് മുന്നിൽ നടക്കുന്നത്. ഫോറൻസിക് വിദഗ്ധർ ഇവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. ഈ സ്ഫോടക വസ്തു പതിച്ച സ്ഥലത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സാമ്പിളുകളും തറയിൽ ചിതറിയ സാമ്പിളുകളും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ശേഖരിക്കുന്നത്. ഇതിന്റെ വിശദ പരിശോധന നടത്തേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചതെന്നാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. ഇത് വലിയ വീര്യമുള്ള ബോംബ് എന്നത് ഇന്നലെ രാത്രി തന്നെ അത് തള്ളിക്കളഞ്ഞിരുന്നു. കാരണം അത്തരത്തിലുള്ള വലിയ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ചുമരിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അവിടെ പതിച്ചിരുന്ന കരിങ്കൽ ചികളുകളുണ്ട്, അതെല്ലാം ഇളകിപ്പോവുകയും ചെയ്തു. ആ സാമ്പിളുകളെല്ലാം തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത്. കേസിൽ FIR രജിസ്റ്റർ ചെയ്തു. കന്റോൺമെന്റ് പോലീസാണ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ IPC 436 വകുപ്പും എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 3A ചുമത്തിയിട്ടുള്ളത്. അതായത് ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകളാണ്. ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. കെട്ടിടം തകർക്കുക, ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിതികൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു ഉപയോഗിച്ചതിന് ഉള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. AKG സെന്ററിലെ ജീവനക്കാരൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR. പ്രതിയെ ആരെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലഭിച്ച CCTV ദൃശ്യമുണ്ട്. അതായത് ഇവിടെ ഈ സ്ഫോടക വസ്തു ഉപയോഗിച്ചതിൻ്റെ, അത് വെച്ചിട്ടുള്ള ആക്രമണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒരു ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന ആളാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയതും കുന്നുകുഴി ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോയതും വന്നതും ആ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതിനു മുൻപ് തന്നെ ഒരു ഇരുചക്ര വാഹനം ഇതിന് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെ എത്തി എന്ന ഒരു സംശയമാണുള്ളത്. വിശദമായ CCTV ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം നിന്ന സ്ഥലവും സ്ഫോടനം നടന്ന സ്ഥലവും ഇത് തമ്മിലുള്ള അകലം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നുണ്ട്. സാമ്പിള് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത് എന്നത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും വിശദമായ പോലീസ് അന്വേഷണമാണ് നടക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നുണ്ട്. കന്റോൺമെന്റ് ACPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസിന്റെ വലിയ വിന്യാസം AKG സെന്ററിലും പരിസരത്തുമുണ്ട്. ഇന്ന് രാവിലെയും കമ്മീഷണർ ഇവിടേക്ക് എത്തുകയും വിശദമായ അന്വേഷണം നടക്കുന്നുവെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാഡോ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തുകൊണ്ടുള്ള നഗരം അരിച്ചുപറക്കിയുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. ഗുരുതരമായ സ്ഥിതിവിശേഷമായി വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് AKG സെന്ററിനെ നേരെ AKG സെന്ററിനടക്കം സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടായ ഒരു ആക്രമണത്തെ പാർട്ടിയും സർക്കാരും ഒക്കെയും വലിയ ഗൗരവത്തോടുകൂടി കാണുന്നു. പോലീസും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ വേഗം പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. ഏതായിരുന്നാലും FIR രജിസ്റ്റർ ചെയ്യുകയും ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയുമാണ് രഞ്ജിത്ത്. ഏതായാലും പോലീസിന്റെ പരിശോധന അവിടെ പുരോഗമിക്കുന്നു. എത്രയും വേഗം പ്രതികളെ പിടിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒരു ഓഫീസിന് നേരെ ഇത്തരം ഒരു ആക്രമണം നടക്കുന്നു, മണിക്കൂറുകൾ പിന്നിടുന്നു, അപ്പോഴും വ്യക്തമായൊരു സൂചനയില്ല. ഒരു CCTV ദൃശ്യം മാത്രമാണുള്ളത്. മറ്റ് CCTV ദൃശ്യങ്ങൾ, ഈ വിനോദ, ഈ പ്രതി നമ്മൾ കുന്നൂരി ഭാഗത്തേക്കാണ് വണ്ടി ഓടിച്ചു പോയത്, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനൊപ്പം മറ്റൊരു ബൈക്ക് കൂടി ഉണ്ട് എന്ന സൂചനയുമുണ്ട്. രണ്ട് ബൈക്കുകൾ കേന്ദ്രീകരിച്ചാകും ഒരു പക്ഷേ അന്വേഷണം. ഈ മറ്റ് വീടുകളിലെ CCTV ദൃശ്യങ്ങളൊന്നും രാത്രി ആയതുകൊണ്ട് പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല. അത് വീട്ടുകാരൊക്കെ ഉറക്കമായിരുന്നു. ഇപ്പോൾ രാവിലെ അതിന് സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ? എത്ര സംഘങ്ങളായാണ് ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുന്നത്? ആർക്കാണ് അന്വേഷണ മേൽനോട്ടം? അവരെന്തെങ്കിലും കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ തയ്യാറാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇവിടുത്തെ തന്നെ CCTVയിലാണ് ആദ്യം ഈ സ്ഫോടന ദൃശ്യങ്ങൾ വ്യക്തമായത്. AKG സെന്ററിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. AKG സെന്ററിൻ്റെ പ്രധാന കവാടം, അതായത് നമ്മൾ റോഡിൽ നിന്ന് കാണുമ്പോഴല്ല, കുന്നുകുഴി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും CPM നേതാക്കളുമൊക്കെയും ഇവിടെ പാർട്ടി പരിപാടികൾക്കും സമ്മേളനങ്ങൾക്കും വന്ന് വാഹനത്തിൽ കയറുന്ന വഴിയാണിത്. അവിടെ ആ പ്രധാനമായ കവാടമാണ്, അതായത് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന AKG സെന്ററിൻ്റെ മുൻവശം, ആ കവാടത്തിന് തൊട്ട് താഴെയുള്ള കവാടമാണ് പ്രധാന ഒരു കവാടമാണ്. വാഹനങ്ങൾ പ്രവേശിക്കുന്നത് ഇതുവഴിയാണ്. ഈ കവാടത്തിൻ്റെ മതിൽ, അതിനോട് ചേർന്ന തൂണ്, ഈ തൂണിലേക്കാണ് ഈ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത്. ഇന്നലെ രാത്രിയായിരുന്നു, 11:30 സംഭവം. ആ സമയത്ത് തന്നെ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ആ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ഒരു ഇരുചക്ര വാഹനത്തിലെത്തിയ ഒരാളാണ് ഈ സ്ഫോടനം നടത്തിയത്. പക്ഷേ അതിന് മുൻപ് തന്നെ മറ്റൊരു വാഹനം, ഒരു ഇരുചക്ര വാഹനം കൂടി ഇവിടേക്ക് വന്നിരുന്നു. അത് ഈ സംഘത്തിൽപ്പെട്ടവരുടേതാണെന്ന സംശയമാണ് പോലീസിനുള്ളത്. കാരണം
ഇവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം എത്തുകയും പിന്നീട് ഈ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ സി സി ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇനി സമീപത്തെ വീടുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഇതിനകം തന്നെ പലതും ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ ശാസ്ത്രീയമായ പരിശോധന. ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഇതിനുള്ള സാമ്പിളുകൾ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ശേഖരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും ഈ അക്രമി നിന്നതും എക്കെ സെൻ്ററുമായുള്ള അകലവും മറ്റ് കേടുപറ്റിയ ഏതൊക്കെ സ്ഥലത്തൊക്കെയാണ് തുടങ്ങി അതിൻ്റെ മാർക്കിംഗ് അടയാളപ്പെടുത്തലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പോലീസിൻ്റെ അന്വേഷണം വിശദമായി തന്നെ നടക്കുകയാണ്. ഇന്ന് രാവിലെയും സിറ്റി പോലീസ് കമ്മീഷണർ എത്തിയിരുന്നു. രാത്രി തന്നെ അദ്ദേഹം ഇവിടെ എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇപ്പോഴും സിറ്റി പോലീസ് കമ്മീഷണർ വന്നു മടങ്ങിയിരുന്നു. കന്റോൺമെന്റ് എ സി പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 436 IPC 436, അതോടൊപ്പം തന്നെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 3A, ഈ രണ്ട് വകുപ്പുകളുമാണ് ചുമത്തിയിട്ടുള്ളത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകളാണ്. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വിശദമായ പരിശോധനയിലേക്കാണ് പോലീസ് പോകുന്നത്. കമ്മീഷണർ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും എ സി പിക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ സ്ഥലത്തെത്തുകയും ഇത് പരിശോധിക്കുകയും ചെയ്തു. LDF കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരും മന്ത്രിമാരും CPIയുടെ നേതാക്കളും മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ഈ സ്ഥലം കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും പോലീസിൻ്റെ ശക്തമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. രഞ്ജിത്ത്, പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രതികളെ സംബന്ധിച്ച് പക്ഷേ ഇതുവരെ സൂചനകളൊന്നുമില്ല. TG സജിത്ത് കൂടി ഈ വിഷയത്തിൽ ചേരുന്നു. സജിത്ത്, രാഷ്ട്രീയമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാക്രമണമാണ്. കാരണം രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ വരുന്നു. രാഹുലിലേക്ക് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു വെച്ചതുപോലെ മാധ്യമശ്രദ്ധ മുഴുവൻ വരുന്നു. CPMനെതിരെ രാഹുൽ എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരാക്രമണം CPMന്റെ പ്രധാന കേന്ദ്രത്തിന് നേരെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും CPMന് അത് പ്രതിരോധിച്ചേ പറ്റൂ. കോൺഗ്രസിന് നേരെ അവർ ഇന്നലെ രാത്രി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് ശക്തമായ ഭാഷയിൽ സുധാകരനും സതീശനും മറുപടി നൽകുകയും ചെയ്തു. ഇതുവരെ പോലീസിന് പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ടെന്നോ രാഷ്ട്രീയമായി എന്തെങ്കിലും ഇതിലുണ്ടെന്നോ പോലീസ് പറഞ്ഞു വെക്കുന്നുമില്ല. സംസാരിച്ച ഘടകകക്ഷി LDFന്റെ ഘടകകക്ഷി നേതാക്കളൊക്കെ അന്വേഷണം കഴിയട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറയാം, കാനമടക്കം വ്യക്തമാക്കി പോവുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു ദിവസം മാധ്യമശ്രദ്ധ മുഴുവൻ രാഹുലിന് സ്വാഭാവികമായും ഈ സംഭവത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്താണ് നമ്മൾ രാഷ്ട്രീയ കേരളം രാഷ്ട്രീയമായി ഇതിനെ കാണുമ്പോൾ ഒന്ന് വിലയിരുത്തേണ്ടത്, ഈ സംഭവ വികാസങ്ങളെ? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംഭവമായി ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലെ ചർച്ചകൾ അങ്ങനെ തന്നെയാണ് താനും. കാരണം AKG സെന്റർ ആക്രമണം സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ ദിശ തന്നെ മാറ്റുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ MP ഓഫീസ് അക്രമം, അത് CPMനെതിരെ വലിയ തരത്തിലുള്ള ആയുധമായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു, വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലെത്തുന്നു. സ്വാഭാവികമായും ഇന്നത്തെ ദിവസം വയനാട് കേന്ദ്രീകരിച്ച്, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായുള്ള നീക്കം കൂടിയായിരുന്നു അവർ വയനാട് ലക്ഷ്യമിടുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ AKG സെന്ററിലെ അക്രമ സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്ന പോലെ തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു. അതായത് ഇന്ന് പൂർണ്ണമായ രാഷ്ട്രീയ ശ്രദ്ധ കിട്ടേണ്ടിയിരുന്ന, രാഷ്ട്രീയ മേൽക്കൈ കിട്ടേണ്ടിയിരുന്ന കോൺഗ്രസ് ക്യാമ്പിന് AKG സെന്റർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തിന് മറുപടി പറയേണ്ടി വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഒരു പരിധിവരെ തുടക്കത്തിൽ മുതൽ തന്നെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കമാണ് CPM നേതൃത്വം നടത്തിയത്. CPMന്റെ സംസാരിക്കുന്ന എല്ലാ നേതാക്കളും ഇതിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചനയുണ്ട് എന്നതാണ് അവർ ഉന്നയിക്കുന്ന വാദം. അതേസമയം കോൺഗ്രസ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുമുണ്ട്. പക്ഷേ നിഷേധിച്ചെങ്കിൽ കൂടിയും സ്വാഭാവികമായും ഇന്നത്തെ ദിവസം ലഭിക്കേണ്ടിയിരുന്ന ഒരു മേൽക്കൈ AKG സെന്റർ ആക്രമണ വിഷയം കൂടി വന്നതോടെ അതിന്റെ സാഹചര്യങ്ങൾ മറ്റൊന്നാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സ്വാഭാവികമായും CPM അതിന്റെ രാഷ്ട്രീയ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് തുടക്കം മുതൽ പ്രകടമാവുന്നുമുണ്ട്. എന്തായാലും CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം കൂടി ഇന്ന് ചേരുന്നു എന്ന പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് പതിവ് സെക്രട്ടേറിയറ്റ് യോഗമാണ്, വെള്ളിയാഴ്ചയാണ്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, AKG സെന്ററിലേക്ക് നടന്ന അക്രമം, സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവം, അതിൽ ഇനി മുന്നോട്ട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളും തുടർ നീക്കങ്ങളും അടക്കം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ AKG സെന്ററുകളിൽ വന്ന് സന്ദർശിച്ചു പോവുകയാണ്. മുഖ്യമന്ത്രി അടക്കം അവിടെ നേരിട്ട് സ്ഥലത്തെത്തുകയും ചെയ്തതാണ്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ
നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ അത് കീഴ്മേൽ മറിക്കുന്ന അല്ലെങ്കിൽ അത് ഗതിമാറ്റിയേക്കുമോ എന്ന സൂചന പോലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായി ഈ AKG സെന്റർ ഓഫീസ് അക്രമം AKG സെന്റർ അക്രമം മാറുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും കോൺഗ്രസ് വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ CPM തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് വളരെ കരുതലോടെയാണ് കോൺഗ്രസും ഈ വിഷയത്തെ കാണുന്നത്. അതാണ് കോൺഗ്രസ് നേതാക്കൾ ആ തരത്തിൽ പ്രതികരിക്കുന്നതും. എന്തായാലും രാഹുൽ ഗാന്ധിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം ആവേണ്ടിയിരുന്ന വ്യക്തി. പക്ഷേ AKG സെന്റർ വിഷയം കൂടി വരുന്നതോടെ അതിന്റെ ദിശ മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഇനിയും തിങ്കളാഴ്ചയാണ് നിയമസഭ ചേരുന്നത്. തിങ്കളാഴ്ച നിയമസഭയിലും സ്വാഭാവികമായും ഇതിന്റെ അലയൊലുകൾ പ്രകടമാകും.